സെപ്റ്റംബർ 5 ഒരു അധ്യാപക ദിനം കൂടി കടന്നു വരുമ്പോൾ മറ്റൊരു ചരിത്ര നേട്ടം കൂടി തേടിയെത്തിയിരിക്കുകയാണ്. മലയോരത്തെ ഒരു റിട്ടയേർഡ് അധ്യാപകനെ, ഉറുദു കവിയും ഗ്രന്ഥകാരനും വിദ്യാഭ്യാസ ചിന്തകനും ദേശീയ അധ്യാപക അവാർഡ് ജേതാവും കൂടിയായ ഡോക്ടർ ഹമീദ് കാരശ്ശേരിയെ തേടിയെത്തിയത് ഈ വർഷത്തെ എം ജി പട്ടേൽ അവാർഡാണ്. സെപ്റ്റംബർ 5 ഒരു അധ്യാപക ദിനം കൂടി കടന്നു വരുമ്പോൾ മറ്റൊരു ചരിത്ര നേട്ടം കൂടി തേടിയെത്തിയിരിക്കുകയാണ് മലയോരത്തെ ഒരു റിട്ടയേർഡ് അധ്യാപകനെ, ഉറുദു കവിയും ഗ്രന്ഥകാരനും വിദ്യാഭ്യാസ ചിന്തകനും ദേശീയ അധ്യാപക അവാർഡ് ജേതാവും കൂടിയായ ഡോക്ടർ ഹമീദ് കാരശ്ശേരിയെ തേടിയെത്തിയത് ഇത്തവണത്തെ എം ജി പട്ടേൽ അവാർഡാണ്. മഹാരാഷ്ട്രയിലെ ജയ്സിംഗ്പൂരിൽ സെപ്റ്റംബർ 14 ഷാൻദാർ സ്പോർട്സ് ആൻഡ് എഡ്യൂക്കേഷണൽ അസോസിയേഷൻ നടത്തുന്ന ചടങ്ങിൽ അവാർഡ് ഏറ്റുവാങ്ങും. ദേശീയ സംസ്ഥാന അധ്യാപക അവാർഡ്, സുലൈഖ ഹുസൈൻ അവാർഡ്, അബ്ദു ചെറുവാടി അവാർഡ് തുടങ്ങിയ നിരവധി അവാർഡുകൾ ഇതിനോടകം തന്നെ ഡോക്ടർ ഹമീദ് കാരശ്ശേരിക്ക് ലഭിച്ചിട്ടുണ്ട്. ഒരു അധ്യാപകൻ എന്ന നിലയിൽ ഞാൻ ഏറെ സന്തോഷിക്കുന്ന ഒരു ദിവസമാണിന്ന്. ദീർഘമായി 10-35 വർഷക്കാലത്തെ അധ്യാപന ജീവിതത്തിന് ശേഷം 2016 ഞാൻ എൻ്റെ സർവീസിൽ നിന്ന് വിടവാകുന്നത്. ആ വർഷം ആണ് ഇന്ത്യയിലെ പരമോന്നതമായിട്ടുള്ള ദേശീയ അധ്യാപക അവാർഡ് ഞാൻ സ്വീകരിക്കുന്നത്. തൊട്ടടുത്ത വർഷം മുമ്പാണ് 2015 സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ അധ്യാപക അവാർഡ് സ്വീകരിക്കുന്നത്. അധ്യാപന ജീവിതത്തിലുമായി എൻ്റെ സർവീസിൻ്റെ ഇടയിൽ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ എനിക്ക് അവസരം ലഭിച്ചിട്ടുണ്ട്. 1985 മുതൽ ഞാൻ സ്റ്റേറ്റ് കൗൺസിൽ ഓഫ് എഡ്യൂക്കേഷൻ റിസർച്ച് ആൻഡ് ട്രെയിനിങ്ങിൻ്റെ ഭാഗമായി ഒരു 10-30 വർഷത്തോളം എൻ്റെ ജീവിതത്തിൻ്റെ സർവീസിൻ്റെ ഇടയിൽ ഏറ്റവും അധിക കാലം ഞാൻ ചിലവാക്കിയത് SCERT. ഇതിനു ശേഷമാണ് ഇപ്പോൾ ലഭിച്ച ഒരു അംഗീകാരമായിട്ടുള്ളത് എം ജി പട്ടേൽ ദേശീയ അധ്യാപക അവാർഡ്. അത് മഹാരാഷ്ട്രയിലെ ഒരു അവാർഡാണ്. മഹാരാഷ്ട്രയിലെ ഷാൻദാർ സ്പോർട്സ് ആൻഡ് എഡ്യൂക്കേഷണൽ അസോസിയേഷൻ എന്ന ഒരു കൗൺസിലാണ്, ഒരു അസോസിയേഷനാണ് ഈ അവാർഡ് നൽകുന്നത്. വിവിധ സംസ്ഥാനങ്ങളിലെ അധ്യാപകർക്ക് ഇത്തരം അവാർഡുകൾ അവർ 2000 തൊട്ട് അവർ ഈ അവാർഡ് നൽകി വരുന്നുണ്ട്. ഉറുദുവിലും മലയാളത്തിലുമായി 15 പുസ്തകങ്ങളുടെ രചയിതാവ് കൂടിയാണ് ഇദ്ദേഹം. ഈ വർഷം പ്രസിദ്ധീകരിച്ച ഉറുദു കാവ്യസമാഹാരം വിവിധ യൂണിവേഴ്സിറ്റികളിൽ പാഠ്യവിഷയമായി അംഗീകരിച്ചിട്ടുണ്ട്. കൂടാതെ പ്രകൃതി ചികിത്സാ വിദഗ്ധനും യോഗാചാര്യനും കൂടിയാണ് ഹമീദ് കാരശ്ശേരി. ദീർഘകാലം SCERT പാഠപുസ്തക രചനയിലും കോർ SRG പ്രവർത്തിച്ച അദ്ദേഹം ഇസ്ലാമിക് എഡ്യൂക്കേഷൻ ബോർഡിൻ്റെ അക്കാദമിക് ഡയറക്ടറായി പ്രവർത്തിച്ചിട്ടുണ്ട്. വിദ്യാഭ്യാസ ആരോഗ്യ രംഗത്ത് സജീവമായി പ്രവർത്തിച്ചു വരുന്ന ഹമീദ് കാരശ്ശേരി അഞ്ജുമൻ തർക്കി ഉറുദു ഹിന്ദ് കേരള ഘടകത്തിൻ്റെ ജനറൽ സെക്രട്ടറിയുമാണ്. ന്യൂസ് ബ്യൂറോ, മുക്കം.